നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും സെഡ്സും സംയുക്തമായി സബ്സിഡി നിരക്കിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. മുൻകൂട്ടി ബുക്ക് ചെയ്ത 400-ഓളം പേർക്കാണ് കാഞ്ഞങ്ങാട് അരൈ ഗുരുവനത്ത് വെച്ച് മെഷീൻ നൽകിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇന്ത്യയിലെ വൻകിട കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും സെഡ്സും വനിതകൾക്ക് തയ്യൽ മെഷീനും ഉന്നത വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും കൂടാതെ സ്കൂട്ടറും വാട്ടർ പ്യൂരിഫയറുമെല്ലാം സൗജന്യ നിരക്കിൽ നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് അരൈ ഗുരുവനത്തെ നല്ലകട മിനിമാർട്ട് ഹാളിൽ വെച്ചും തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. മുൻകൂറായി ബുക്ക് ചെയ്ത 396 പേർക്കാണ് 50% സബ്സിഡി നിരക്കിൽ ആവശ്യാനുസരണമുള്ള മെഷീനുകൾ നൽകിയത്. ഹൊസ്തൃക തഹസിൽദാർ എം മായ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് എന്റെ അച്ഛൻ മരിച്ചതാണ്. അപ്പൊ എനിക്ക് ഒരു 18 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ മരിച്ചതാണ്. അപ്പൊ അമ്മ, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എന്റെ അമ്മയ്ക്ക് കോർപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. ആ ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, അച്ഛന്റെ ജോലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അന്നത്തെ കാലത്ത് ഞങ്ങൾ 3 പെൺപിള്ളേരെയും പഠിപ്പിച്ച് അമ്മയൊരു നിലയ്ക്ക് എത്തിച്ച് ഞങ്ങളെ ഇത്രയൊക്കെ ആക്കുമ്പോൾ അമ്മ അനുഭവിച്ച കുറെ വിഷമമുണ്ട്. അമ്മ ഒത്തിരി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു എനിക്ക് വാങ്ങുന്ന ഉടുപ്പ് കുറച്ച് ചെറുതാകുമ്പോൾ എന്റെ അനിയത്തി എടുക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. ആ അനിയത്തിയുടെ ആ ഉടുപ്പ് ഒരു കുറച്ചാകുമ്പോൾ ഏറ്റ ഇളയാളെടുക്കും. അതല്ലെങ്കിൽ എന്റെ ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് അവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കും. ഇങ്ങനെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നമ്മൾ നിങ്ങളെല്ലാവരും അതുപോലെ സാധാരണക്കാരും, ഞാനും അതുപോലെ ഒരു സാധാരണക്കാരിയാണ്. ചടങ്ങിൽ പ്രഭാകരൻ വാഴുന്നോരടി അധ്യക്ഷരായി. വ്യവസായി ബി രഘുനാഥ്, ബി ചന്ദ്രിക, രാമകൃഷ്ണൻ മോനാച്ച, പി സരോജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.